എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി പി ജി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള admission.kerala university.ac.in/pg2024/index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് അതിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. കാരണം ഇതിൽ നിങ്ങളുടെ ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ കോളേജ് പ്രവേശനം ജൂലൈ 30-31 തീയതികളിലായിട്ടാണ്. വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ സർവ്വശാല അഡ്മിഷൻ ഫീസ് അടക്കാത്തവരെയും ഫീസ് അടച്ച് താൽക്കാലിക അഡ്മിഷനോ സ്ഥിര അഡ്മിഷനോ എടുക്കാത്ത വിദ്യാർത്ഥികളെയും ഡിഫക്റ്റ് മെമ്മോ വന്ന വിദ്യാർത്ഥികൾ ഒഴികെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈയൊരു വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള പക്ഷം രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയ ഓപ്ഷൻ നൽകി അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ തുടരാവുന്നതാണ്. ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് സർവ്വശാല അഡ്മിഷൻ ഫീസ് അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും ഫീസ് അടക്കേണ്ടതില്ല. രണ്ടാം ഘട്ടത്തിൽ ഈയൊരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് സർവ്വശാല അഡ്മിഷൻ ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, കോഴ്സ് കാറ്റഗറി, അഡ്മിഷൻ തീയതി തുടങ്ങിയ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ ഹാജരായി ഹാജരാവേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ നിശ്ചിത തീയതിയിൽ കോളേജിൽ ഹാജരാവാൻ സാധിക്കാത്തവർ അതത് കോളേജിലെ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെടേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ദിവസത്തേക്കുള്ള സമയം അനുവദിച്ചു തരുന്നതായിരിക്കും. ഹയർ ഓപ്ഷൻ നിലനിർത്തിയതിനാൽ പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പ്രസ്തുത വിദ്യാർത്ഥികൾ മുൻ അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. ജൂലൈ 31 മുൻപ് പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാത്ത പക്ഷം അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. താൽക്കാലിക അഡ്മിഷൻ നിങ്ങൾക്ക്, അതായത് സൗകര്യം, ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് മുതൽ ലഭ്യമല്ല. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ കോളേജിലെ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായിട്ടും സ്ഥിര അഡ്മിഷൻ, അത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ TC ഉൾപ്പെടെ കോളേജിൽ നൽകണം. നിലവിൽ താൽക്കാലിക, അതായത് ടെമ്പററി അഡ്മിഷൻ എടുത്തവർ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഇല്ലാതെ ഇപ്പോൾ മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോലും കോളേജിൽ നേരിട്ട് ഹാജരായി വിദ്യാർത്ഥികൾ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇപ്രകാരം താൽക്കാലിക അഡ്മിഷൻ എടുത്തവർ സ്ഥിര അഡ്മിഷനിലേക്ക് മാറുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 31 അതിനുള്ളിൽ സ്ഥിര അഡ്മിഷൻ എടുക്കാത്തവരുടെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്കുള്ള സ്പോർട്സ് കോട്ട പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കോളേജിൽ ഹാജരാവേണ്ട തീയതി ജൂലൈ 31 12 മണിക്കകം. നിർദ്ദേശങ്ങൾ: കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിൻ്റെ സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു സ്പോർട്സ് കോട്ട എന്നുള്ള ലിങ്ക് ടാബ് പോയി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട്, അതായത് മെനു ബാർ ക്ലിക്ക് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളിൽ സ്പോർട്സ് കോട്ട പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂലൈ 31 പകൽ 12 മണിക്ക് മുമ്പായിട്ട് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അതത് കോളേജുകളിൽ ഹാജരാവേണ്ടതാണ്. പ്രൊഫൈലിൽ വിദ്യാർത്ഥി നൽകിയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമേ പ്രവേശനം നേടാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കോഴ്സുകൾക്കും ഒരേ ദിവസം തന്നെയാണ് കൗൺസിലിംഗ് നടത്തുന്നത്. അതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് കൗൺസിലിംഗിൽ പങ്കെടുക്കാനായിട്ട് രക്ഷാകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗിക്കാവുന്നതാണ്. രക്ഷാകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റൗട്ട്, വിദ്യാർത്ഥി ഒപ്പിട്ട സാക്ഷ്യപത്രം, അതായത് ഓതറൈസേഷൻ ലെറ്റർ എന്നിവ ഹാജരാക്കണം. രാവിലെ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥിയോ പ്രതിനിധിയോ കോളേജിൽ ഹാജരാവേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച റാങ്ക് അനുസരിച്ചാണ് കൗൺസിലിംഗ്. ആയതിനാൽ റാങ്ക് വിളിക്കുന്ന സമയം വിദ്യാർത്ഥിയോ പ്രതിനിധിയോ ഹാജരാവാത്ത പക്ഷം റാങ്ക് ലിസ്റ്റിലെ അടുത്തയാളെ പരിഗണിക്കുന്നതാണ്. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു സീറ്റ് അവകാശപ്പെടാൻ സാധിക്കുന്നതല്ല. അഡ്മിഷന് ഹാജരാകുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. പ്രതിനിധി ഹാജരാക്കുന്ന കോളേജിൽ ആണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ വിദ്യാർത്ഥി നേരിട്ടെത്തി അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്.
അതുപോലെ പ്രൊഫൈലിൽ ചേർക്കാതെ യാതൊരുവിധ സർട്ടിഫിക്കറ്റും പരിഗണിക്കുന്നതല്ല. നിലവിൽ മറ്റേതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത അലോട്ട്മെൻറ്റ് മെമ്മോ ഹാജരാക്കണം. അങ്ങനെയുള്ളവർ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്ന പക്ഷം പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ നിന്നും ടി സിയും മറ്റും സർട്ടിഫിക്കറ്റുകളും വാങ്ങി അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് അതായത് പൂർത്തിയാക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കാത്തവരുടെ സീറ്റ് ഒഴിവുള്ളതായി പരിഗണിക്കുന്നതും അടുത്ത ഘട്ടത്തിൽ കൗൺസിലിംഗിൽ നികത്തുന്നതും ആണ്. ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ പ്രസ്തുത സീറ്റിലേക്ക് പിന്നീട് യാതൊരുവിധ കാരണവശാലും പരിഗണിക്കുന്നതല്ല. വിദ്യാർത്ഥികൾ സ്കാൻ ചെയ്ത അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി വെരിഫിക്കേഷൻ നടത്തിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾക്ക് അതത് കോളേജുകളിൽ പരിശോധിക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയാൽ അഡ്മിഷൻ നിരസിക്കുന്നതായിരിക്കും. പ്രൊഫൈലിൽ ചേർത്തിട്ടില്ലാതെ യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളും പരിഗണിക്കുന്നതല്ല. അഡ്മിഷൻ ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. ആദ്യത്തിലേക്കുള്ള ലിങ്ക് കോളേജിൽ നിന്നും ആക്റ്റീവാക്കി നൽകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജൂലൈ 31st ഉച്ചയ്ക്ക് 12 മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്ന കോളേജുകളിൽ നേരിട്ട് ഹാജരാവുക. ഒന്നിൽ കൂടുതൽ കോളേജുകളിൽ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് 2-3 കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനെയോ പ്രതിനിധിയെയോ മറ്റൊരു കോളേജിലേക്ക് അയക്കുക. അയക്കുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞ പ്രകാരം നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്ററും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും അപ്ലിക്കേഷൻ്റെ പ്രിൻ്റൗട്ടും അവരുടെ കയ്യിൽ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ജൂലൈ 30th 31st പോയിട്ട് അഡ്മിഷൻ എടുക്കുക. താൽക്കാലിക അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ അഡ്മിഷൻ എടുത്തവർ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.